നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല. ഇന്ന് ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആൾ മറ്റൊരു സമയത്ത് കാലുമാറില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാലുവാരികളും കാലുമാറ്റങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ പങ്കും. ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും മാറി മാറി ഭരിക്കുന്ന ഈ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ട്രെൻഡ് മാറി വീശുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ രാജിവെച്ച് എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിൽ എം എൽ എ ആകാൻ വേണ്ടി മത്സരിച്ചത് പോലും രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നുള്ള സ്ഥിരം ശൈലിയെ ഓർത്ത് മാത്രമാണ്. എന്നാൽ ആ പരിപാടി ഇനി നടക്കില്ല, അതിൽ മാറ്റമുണ്ടായിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങളിൽ ഒരു മാറ്റം കൃത്യമായി വന്നിരിക്കുന്നു രാഷ്ട്രീയപരമായി എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെയാണ് ജോസ് കെ മാണി ഇനി യു ഡി എഫിലേക്ക് പോയാൽ അത് ആത്മഹത്യപരമല്ലേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ജോസ് കെ മാണിക്ക് ഇപ്പോഴത്തെ അവസ്ഥ കൈച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളതാണ്. പാലയിൽ 8 നിലയിൽ പൊട്ടി. 15,000 വോട്ടുകളോടാണ് മാണി സി കോപ്പനോട് 8 നിലയിൽ പൊട്ടിയത്. എന്നാൽ ഇനിയും ഇടതുപക്ഷത്ത് കടിച്ചു തൂങ്ങിയിരിക്കുകയാണെങ്കിൽ അത് സ്വന്തം പിതാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് എന്ന് കോൺഗ്രസിലെ ആളുകൾ എടുത്തു പറയുന്നു. അപ്പോഴും ജോസ് കെ മാണി പറയുന്ന ഒരു കാര്യമുണ്ട്, തന്നെ ആട്ടിയിറക്കി വിട്ടതല്ലേ, അല്ലാതെ സ്വമേധയാ പോയതല്ലോ എന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസിലെ അന്നത്തെ കൺവീനറായ ബെന്നി ബെഹ്റാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആ കാര്യം ചങ്ക് തകർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസ് കെ മാണി മാധ്യമങ്ങളോട് വിവരിച്ചത്. എന്നാൽ കാലം മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 കൊല്ലം ബാക്കി നിൽക്കെ നിർണായകമായ ചുവടുമാറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസിനോടൊപ്പം സഖ്യം ചേർന്ന് പ്രവർത്തിക്കാൻ ഒട്ടനവധി മുന്നണികൾ, അതും ബി ജെ പി ഇതര മുന്നണികൾ വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇക്കുറി കോൺഗ്രസുമായി സഖ്യത്തിലാകാൻ വേണ്ടി ലോക്സഭയ്ക്ക് മുന്നോടിയായി നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് വന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യു പി എയുടെ ഭാഗമായി വീണ്ടും ജോസ് കെ മാണിയുടെ ഗ്രൂപ്പ് ഇടതുപക്ഷത്തിൽ നിന്നും വിട്ടുമാറി യു ഡി എഫിനോടൊപ്പം ചേരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുന്ന റോഷി അഗസ്റ്റിൻ ഈ കാര്യത്തിൽ വഴങ്ങുമോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ, പ്രത്യേകിച്ചും കേരള കോൺഗ്രസിൽ വലിയൊരു പിളർപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളാണോ ഇപ്പോൾ നടക്കുന്നതെന്നും ചോദ്യം തന്നെയാണ്. ഏതായാലും പിളർപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇടതുപക്ഷം പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില അനിഷേധ്യമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.